നമ്മളിനി പോകുന്നത് പൊന്നാനി മണ്ഡലത്തിലേക്കാണ്. അബ്ദുൽ നാസർ മദനി ഇരു മുന്നണികൾക്കും വലിയ തിരഞ്ഞെടുപ്പ് വിഷയമാകാതിരുന്ന അപൂർവമായ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിലെ അപൂർവം തിരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയാം ഇത്തവണ. കഴിഞ്ഞ തവണ മദനിയുടെ രാഷ്ട്രീയ പിന്തുണയോടെ സി പി എം നടത്തിയ പരീക്ഷണം പരാജയപ്പെട്ടു. ഇത്തവണ പൊന്നാനിയിൽ ഒരു യു ഡി എഫ് റിബലിനെ എൽ ഡി എഫ് സ്വതന്ത്രനാക്കി അബ്ദുൾ റഹ്മാനെ മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനിച്ചു. പൊന്നാനിയിൽ ലീഗിൻ്റെ കഴിഞ്ഞ തവണയുണ്ടായിരുന്ന വ്യക്തമായ മേൽക്കൈ തകർക്കാൻ ഇടതുമുന്നണിക്കാകുമോ? പൊന്നാനി ഈ സർവേ, ഇത്തവണത്തെ രണ്ടാംഘട്ട സർവേയിൽ എങ്ങനെയാണ് പൊന്നാനി ചിന്തിക്കുന്നത്? അതിനു മുമ്പ് പൊന്നാനിയിലെ സ്ഥാനാർത്ഥികളെ കാണാം. രാഷ്ട്രീയ കക്ഷികൾക്കുപരി ഒരു പൊതുജനത്തിൻ്റെ ഒരു സഹായം നമുക്കുണ്ട്. നിഷ്പക്ഷമതികളായ വോട്ടർമാർ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇവിടെ ഏത് കോർണറിൽ നിങ്ങൾ പോയി നോക്കിയാലും എൻ്റെ വർക്കിൻ്റെ ഒരു അംശം കാണാൻ സാധിച്ചു. ആ വിധത്തിൽ ഇവിടുത്തെ ടോട്ടൽ ഡെവലപ്മെൻ്റിൻ്റെ കാര്യത്തിൽ എം പി എന്നുകൾ ചെയ്യാൻ കഴിയുന്ന അതിനെ മാക്സിമം ചെയ്തിട്ടുണ്ട്. പൊന്നാനിയിൽ ആദ്യ വെടി പൊട്ടിയത് കോൺഗ്രസിൽ നിന്നാണ്. ഒരു കോൺഗ്രസ്സുകാരനെ തന്നെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു സി പി എം. ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ അബ്ദുൾ റഹ്മാൻ മത്സരിക്കുന്നു. നേരത്തെ ഈ സർവേ നടക്കുമ്പോൾ 11% യു ഡി എഫിന് ലീഗിന് ആ മണ്ഡലത്തിലുണ്ടായിരുന്ന മേൽക്കൈ. പൊന്നാനിയിൽ ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ്സുകാർ അബ്ദുൾ റഹ്മാൻ വന്നതോടുകൂടി ഇ ടി എ കാലുവാരുമോ പരിശോധിക്കാം. ആദ്യ ഫെബ്രുവരിയിൽ ഏഷ്യാനെറ്റ് ന്യൂസും സി ഫോറും സർവേ നടത്തുമ്പോൾ യു ഡി എഫ് 47%, എൽ ഡി എഫ് 36%, ബി ജെ പി 14%, മറ്റുള്ളവർ 3% എന്നായിരുന്നു സ്ഥിതി. ഇനി മാർച്ചിൽ ഏറ്റവും ഒടുവിൽ മാർച്ച് 25 അവസാനിച്ച സർവേയുടെ ഫലം, സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായ ശേഷം പൊന്നാനിയിൽ യു ഡി എഫ് 49%, എൽ ഡി എഫ് 35%, ബി ജെ പി 13%, മറ്റുള്ളവർ 3%. 14 ഈ ലീഡ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഈ സർവേ അനുസരിച്ച് യു ഡി എഫ് അബ്ദുൾ റഹ്മാൻ എന്ന റിബൽ സ്ഥാനാർത്ഥി വന്ന് ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ പൊന്നാനിയിൽ മത്സരിക്കുമെന്ന തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞപ്പോൾ എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നുവെന്നാണ് ഈ അഭിപ്രായ സർവേ സൂചിപ്പിക്കുന്നത്. 11-14 അതാണ് സ്ഥിതി. ശ്രീ എം ജി രാധാകൃഷ്ണൻ, പൊന്നാനിയിലെ ഇടതു പരീക്ഷണം വീണ്ടും പരാജയപ്പെടുമെന്ന സൂചനയാണോ ഇത് നൽകുന്നത്? തീർച്ചയായിട്ടും പൊന്നാനിയിലെ പരീക്ഷണം മാത്രമല്ല, ഇടതുപക്ഷം ഇത്തവണ നടത്തിയ സ്വതന്ത്ര പരീക്ഷണം മുഴുവൻ വളരെ വളരെ എന്താ തിരിച്ചടി നേരിടുന്ന ഒരു സൂചനയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മറ്റ് പല സ്ഥലങ്ങളിലും കാര്യമായ മുന്നേറ്റം ഇടതുപക്ഷത്തിനുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കണക്കിലെടുക്കുമ്പോൾ ആ ഈ തിരിച്ചടിയുടെ രൂക്ഷത കൂടുതൽ ഗുരുതരമാവുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് മിക്കവാറുമുള്ള എല്ലാ ഈ സ്വതന്ത്രരെ നിർത്തിയ മണ്ഡലങ്ങളിലെല്ലാം വാസ്തവത്തിൽ പിന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ് ഇവിടെ കാണുന്നത്. ഋഷി ചക്കുട്ടി, പൊന്നാനിയിൽ ഇപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഋഷി ചക്കുട്ടി, ഈ മലബാറിൽ നിന്നുള്ള ഒരു പ്രമുഖ മാധ്യമപ്രവർത്തക എന്ന നിലയിൽ പൊന്നാനിയിലെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് കാണുന്നത്? പൊന്നാനിയിൽ പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്നത് യു ഡി എഫിനകത്ത് ഉണ്ട് എന്ന് എൽ ഡി എഫ് തെറ്റിദ്ധരിച്ച് അത് ഭിന്നതകളെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. സ്വന്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ അടിത്തറ ഉണ്ടാക്കുന്നതിന് പകരം കോൺഗ്രസിനകത്തും ലീഗിനകത്തുമുള്ള പ്രശ്നങ്ങളെ ഉണ്ടെന്ന് സങ്കല്പിക്കുന്ന പ്രശ്നങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ച ഇടതുപക്ഷം യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലായിട്ട് വലിയൊരു ഒരു അസംബന്ധ നാടകത്തിൽ ചെന്നുകയാണ് ഉണ്ടായത്. നേരെ മറിച്ച് ഈ ഒരു കോൺഗ്രസ് എന്നൊരു കാലുവാറിയ ഒരാളെ കൊണ്ടുവരുന്നതിന് പകരം സ്വന്തമായിട്ടുള്ള ഒരു അടിത്തറയുള്ള ഒരു കാൻഡിഡേറ്റിനെ ഡെവലപ്പ് ചെയ്തിരുന്ന അവർ വിജയിച്ചിരുന്നെങ്കിൽ കുറെ കൂടി മെച്ചമുണ്ടാകുമായിരുന്നു. കാരണം 2004 തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം മഞ്ചേരി പോലും അവർ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടാണ്. ആ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ശക്തമായിട്ടുള്ള പെർഫോമൻസിന് പകരം അവിടെ അപ്പുറത്തുള്ള പ്രശ്നങ്ങളെ മുതലാക്കിക്കൊണ്ട് രാഷ്ട്രീയം കളിക്കാനുള്ള ശ്രമമാണ്. മാത്രമല്ല യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ വളരെ ദീർഘകാലം മലബാറിൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ലീഗിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ജനങ്ങളെ മാറ്റണമെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്കലായിട്ടൊരു ബാറ്റിൽ പോകണം. പൊളിറ്റിക്കലായിട്ടുള്ള ബാറ്റിൽ ആണ് മലപ്പുറത്തും അതുപോലുള്ള മലബാറിലും പൊതുവെ സാധ്യമാകുന്നത്. അതിന് പകരം ഇത്തരത്തിലുള്ള ഒരു എളുപ്പ വഴികളിലേക്ക് ഇടതുപക്ഷം പോയതാണ് അവിടുത്തെ ഏറ്റവും വലിയ പരാജയ രാഷ്ട്രീയമായിട്ടുള്ള പരാജയത്തിന് കാരണം എന്നൊന്ന് കാണാൻ കഴിയും. ഡോക്ടർ ഗോകുമാർ, ലീഗിന്റെ നില മെച്ചപ്പെടുകയാണ്, ലീഗിന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഈ സർവേ അനുസരിച്ച് ഫലസൂചനകൾ കിട്ടുമ്പോൾ 14%, 11-14% ആയി ലീഗ് സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് ജനങ്ങൾക്കിടയിൽ.
തീർച്ചയായിട്ടും ലീഗ് ഈ 2006 തെരഞ്ഞെടുപ്പിൽ പുറകോട്ട് പോയതിനു ശേഷം 2009 അത് തിരിച്ചു വരികയും 2015 അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വൻ ശക്തിയായിട്ട് തിരിച്ചു വന്നു. അതാണ് ഇത്രയും MLA മാർക്ക് അവർക്ക് അസംബ്ലിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്. ലീഗിൻ്റെ ശക്തി ഒട്ടും ചോരുന്നില്ല എന്ന് മാത്രമല്ല ശക്തി ആർജിച്ചിരിക്കുകയാണ്. ആ ശക്തി കൺസോളിഡേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ചേക്കുട്ടി പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വന്ന പരാജയവും അതോടൊപ്പം രാഷ്ട്രീയപരമായി ലീഗിനെ നേരിടുന്നതിനുള്ള പരാജയവും BJP യുടെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവ് വന്നിട്ടില്ല. അതും കാണിക്കുന്നത് BJP രാഷ്ട്രീയമായിട്ട് തന്നെ ആ നിയോജകമണ്ഡലത്തിൽ നിൽക്കുന്നു, ജയിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നറിഞ്ഞിട്ട് പോലും. അങ്ങനെയല്ല ഇടതുപക്ഷം ചിന്തിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കുറയുകയും മറുവശത്ത് ലീഗിൻ്റെ വോട്ട് അല്ലെങ്കിൽ UDFന്റെ വോട്ട് ക്രമാതീതമായി കൂടുകയും ചെയ്യുന്നു. ഇത് ലീഗിൻ്റെ ഒരു ഉറച്ച മണ്ഡലമാണെന്നുള്ളതിന് ആർക്കും സംശയമില്ല. പക്ഷേ ഇത്രയും നല്ലൊരു വിജയം കൊണ്ട് എത്തിച്ചു കൊടുത്തതിൻ്റെ പിറകിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലും സ്ഥാനാർത്ഥിയെ നിർണയിച്ചതിലും പരാജയപ്പെട്ടു, രാഷ്ട്രീയപരമായ നിലപാടെടുക്കുന്നതിലും പരാജയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ.